നമസ്കാരം ഉദരനിമിത്തം ബഹിക്ൃത വേഷം എന്ന ഒരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതായത് വയറ്റുപ്പിഴുപ്പിന് വേണ്ടിയിട്ട് വേഷം കെട്ടുക എന്നൊക്കെ മലയാളത്തിൽ പറയും അങ്ങനെ വേഷം കെട്ടി വയറ്റുപിഴപ്പിന് വേണ്ടി ജീവിക്കുന്ന പലരുമുണ്ട് എന്നാൽ വയറ്റുപ്പിഴുപ്പിന് വേണ്ടി മാത്രമല്ലാതെ ഒരു ഒരു വിഭാഗം വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വേഷം കെട്ടി നി നടക്കുകയും എന്നാൽ മറ്റെന്തെങ്കിലും ഒരു നിർണായകമായിട്ടുള്ള ഘട്ടം വരുമ്പോൾ ഇവരുടെ യഥാർത്ഥ വേഷം കെട്ടുകയും ചെയ്യുന്ന ചില കൂട്ടറുണ്ട് അതിപ്പം എല്ലാ മതത്തിലുമുണ്ട് അത് ഇന്ന മതമൊന്നുമില്ല എല്ലാ മതത്തിലുമുണ്ട് അങ്ങനെ രണ്ട് പേരെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരാളെ ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും അയാളുടെ പേര് അൽ ഹസിമി അങ്ങനെ എന്തോ ഒക്കെയാണ് പക്ഷേ ആ പേരിലൊന്നും ഒരു കഥയില്ല ഒരൊറ്റ പേര് പറഞ്ഞാൽ തന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവും അതാരാണെന്ന് ഇന്നോവ ഉസ്താദ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഈ ഇന്നോവ ഉസ്താദ് എന്ന് അറിയപ്പെടാനുള്ള കാരണം ഇന്നോവയിൽ കൊണ്ടുവരുന്ന ചില കലാപരിപാടികളൊക്കെ നടത്തുന്നതിനിടയിൽ തൊഴിലുറപ്പ് സ്ത്രീകൾ പിടിക്കുകയും വളഞ്ഞു വെക്കുകയും പിന്നീട് അത് വലിയ കേസാവുകയും പിന്നെ ഒളിവിൽ പോവുകയൊക്കെ ചെയ്ത മഹാനാണ് ആ വ്യക്തിയുടെ അന്നേരമുള്ള രൂപമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് തലയിൽ തട്ടമൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു മത പുരോഹിതൻ എന്നാണ് നമുക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ കാണുന്ന ഒരു മുസ്ലിം മത പുരോഹിതൻ എന്നാൽ ഈ മഹാനെ തന്നെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്ന രൂപമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇവർ മറ്റേ ആദ്യം കാണിച്ച വേഷത്തിൽ പോയി ഓരോ മതപ്രഭാഷണം നടത്തുമ്പോഴും ഓരോ വിശ്വാസികളും ധരിക്കേണ്ട വേഷത്തിനെ പറ്റി കഴിക്കേണ്ട ഭക്ഷണത്തെപ്പറ്റി വരെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട രീതിയെപ്പറ്റി വരെ ഘോര ഘോരം പ്രസംഗിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുന്നവരാണ് എന്നാൽ ഒരു കുറ്റകൃത്യത്തിൽ പ്രതിയായി പോലീസ് എന്ന് കണ്ടപ്പോൾ ഒളിവിൽ പോയി പോലീസുകാർ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ജീൻസും പിന്നെ മോഡേൺ ഡ്രസ്സുമൊക്കെ ഇട്ട് നടന്ന് ഒളിവിൽ പിടിച്ചപ്പോൾ ഇതാണ് കോലം അപ്പോൾ ഇവർ പ്രസംഗിക്കുന്നതും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല അവരുടെ ജീവിതം കൊണ്ട് തന്നെ അവർ തെളിയിച്ചേടിച്ചിരുന്നു ഇതൊരു കേസ് ഇനി അടുത്തത് അജ്മേ ദർഹ അവ അജ്മേ ദർഗ എന്ന് പറഞ്ഞ ജയ്പൂരിലെ സ്ഥലത്തെ അവിടെ അജ്മേ ദർഗ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഖാദിം എന്ന് പറഞ്ഞ വ്യക്തി അവിടുത്തെ ഒരു മത പുരോഹിതം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ വ്യക്തിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുള്ള കാരണം നുബൂർ ശർമ്മയുടെ തല വെട്ടിയെടുത്ത് കൊണ്ടുവരുന്നവർക്ക് ഞാൻ എൻ്റെ വീട് തന്നേക്കാന്നോ അല്ലെങ്കിൽ വീട് വിറ്റിട്ട് കാശ് തന്നേക്കാവുന്നോ ഉള്ള പരാമർശം നടത്തി അതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നത് ഇനി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ചിത്രമാണ് ഇട്ടിരിക്കുന്ന വേഷം നോക്ക് യൂറോപ്യന്മാരൊക്കെ ഇടുന്ന കണക്കിലുള്ള വേഷമാണ് ഒരു വെർമടയും ടീഷർട്ടും ഒക്കെയാണ് ഈ വേഷത്തെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത് പോലും ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ഇതൊന്നും ആയിരിക്കില്ല അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വേഷം മതവേഷത്തിലായിരിക്കും വരുന്നത് എന്നാൽ പോലീസ് കേസായി പോലീസിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം വേഷം മാറി അവസാനം അവർ പിടിച്ചപ്പോൾ ഇതാണ് കോലം അപ്പോൾ ഇത്തരക്കാരെല്ലാം ഇങ്ങനെ തന്നെയാണ് വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആ ആ സമയങ്ങളിൽ മതവേഷവും കിട്ടി അവരോട് പറയും നിങ്ങൾ ഇന്ന ഇന്ന് വേഷം മാത്രമേ ധരിക്കാവൂ അതിന് പ്രത്യേക നിബന്ധനകളൊക്കെ ഉണ്ട് ആൺകുട്ടികളാണ് ആണുകളാണെങ്കിൽ അങ്ങനെ ധരിക്കണം പെണ്ണുങ്ങളാണെങ്കിൽ ഇങ്ങനെ ധരിക്കണം മുടി കാണാൻ പാടില്ല അല്ലെങ്കിൽ കണങ്കാലിന് താഴെയായിട്ട് ഈ ഞെരിയാണിയോ അത് മൂടിക്കൊണ്ട് പാഞ്ചിടാൻ പാടില്ല അങ്ങനെ ഒരുപാട് നിഷ്ഠകൾ നിഷ്കർഷിക്കുകയൊക്കെ ചെയ്യും അവർ പക്ഷേ അവരെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പോലീസിന് പിടിക്കേണ്ടി വന്നപ്പോൾ രണ്ടിൻ്റെയും വേഷം നോക്കിക്കേ അപ്പോൾ പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ ബന്ധമുണ്ടോക്ക് ഇത് ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല കേട്ടോ ഒട്ടുമിക്ക മത പുരോരോഹിതരും ഒക്കെ ഇങ്ങനെ തന്നെയായിരിക്കും എന്തെങ്കിലും കേസിലൊക്കെ പെടുമ്പം പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേഷമൊക്കെ മാറി ഇങ്ങനെ അതിപ്പം ക്രിസ്ത്യൻ ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ എല്ലാവരും കണക്ക് തന്നെയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം മത പുരോഹിത വേഷം കെട്ടി നടക്കുന്നവരൊക്കെ ആ വേഷത്തിൽ മാത്രമല്ല വേണ്ടി വന്നാൽ ഏത് വേഷം കെട്ടാനും അവരൊക്കെ തയ്യാറാണ് എന്ന് അവരുടെ ജീവിതം കൊണ്ട് തന്നെ കാണിച്ചു തന്നിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്വമൈനു